ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള തീവ്രവാദി സവാദിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ഏതൊരു മലയാളിയും അമ്പരപ്പോട് കൂടിയിട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ NIA റോ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ മറ്റു പല രാജ്യങ്ങളിൽ പോലും അന്വേഷിക്കുമ്പോഴും നമ്മുടെ കണ്ണൂരിലെ മട്ടന്നൂരിൽ വിവാഹം കഴിച്ച് ജീവിക്കുകയായിരുന്നു എന്നുള്ളത് ഒരുപാട് അമ്പരപ്പിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ചരിത്ര ഭൂരിപക്ഷത്തിൽ CPM വിജയിച്ചിട്ടുള്ള മട്ടന്നൂരിലാണ് വളരെ സേഫായിട്ട് വിവാഹം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നത്. ഈ വിവാഹം കഴിച്ച പെൺകുട്ടിയുടെ പിതാവ് മാധ്യമങ്ങളിലൂടെ സംസാരിക്കുന്നത് നമ്മളൊക്കെ തന്നെ കേട്ടിട്ടുണ്ട്. ആ പിതാവ് പറയുന്നത് ദർഗയിൽ വെച്ചിട്ടുള്ള ഒരു പരിചയത്തിൻ്റെ പേരിൽ മകളെ വിവാഹം കഴിപ്പിച്ച് കൊടുത്തതാണ് എന്ന്. ഏതെങ്കിലും ഒരു പിതാവ് തൻ്റെ മകളെ ഇതുപോലെ ഒരു വ്യക്തിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ ആരാണ് എന്ന് പോലും അന്വേഷിക്കാതെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുമെന്നൊക്കെ പറയുന്നത് തൊണ്ട വീയാതെ വിയുങ്ങാൻ മലയാളികളൊന്നും മണ്ടന്മാരാണ് എന്ന് ആ പെൺകുട്ടിയുടെ പിതാവൊന്നും ഒരിക്കലും കരുതരുത്. അതേപോലെ തന്നെ ഈ മട്ടന്നൂരിലെ ഒരു ഗ്രാമത്തിൽ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ കന്മതിലൊന്നും കെട്ടിയിട്ടുള്ള ഒരു വീട്ടിലൊന്നുമല്ല താമസിക്കുന്നത്. വാതിൽ തുറന്നാൽ തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് എത്തുന്ന തരത്തിലുള്ളൊരു സാധാരണ വീട്, ഒരു ഗ്രാമപ്രദേശം. നമ്മുടെ കേരളത്തിലൊക്കെ ഏതൊരു ഗ്രാമപ്രദേശത്തിലും ആര് വന്ന് പുതുതായിട്ട് വന്നാലും അവരെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ആളുകൾ അന്വേഷിച്ച് മനസ്സിലാക്കും. എന്നിട്ട് അവിടെയുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത് യാതൊരു വിവരവുമില്ല, അതിനെക്കുറിച്ചൊന്നും തന്നെ അറിയുന്നില്ല എന്നൊക്കെ. ഇതിനൊക്കെ കൃത്യമായിട്ട് സഹായങ്ങളും കൃത്യമായിട്ട് ആളുകൾ താമസിപ്പിച്ചതാണ് എന്നൊക്കെ സുബോധമുള്ള ഏതൊരു വ്യക്തിക്കും വളരെ ലളിതമായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ആശാരിപ്പണിക്കാണ് ഈ ഒരു വ്യക്തി പോയിട്ടുള്ളത്. ഈ ആശാരിപ്പണി എന്നല്ല, നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെയുള്ള ഏതൊരു കൂലിപ്പണിക്ക് ഏതൊരു വ്യക്തിയുടെ കൂടെ പോകുന്നുണ്ടെങ്കിലും ആ കൊണ്ടുപോകുന്ന വ്യക്തിക്ക് അവരുടെ കൂട്ടത്തിലുള്ള സകലരുടെയും സകല വിശദാംശങ്ങളും കൃത്യമായിട്ട് അറിയുന്നവർ തന്നെയാണ്. ഇതൊക്കെ കൃത്യമായിട്ട് ഓരോ ആളുകളും സഹായിക്കുകയാണ് എന്നുള്ളതൊക്കെ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മറ്റൊന്നുണ്ട്, മറ്റൊരു വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതുപോലൊരു തീവ്രവാദി പോലും ആശാരിപ്പണിയിലേക്ക് എത്താനുള്ള, അതായത് ഒരു കൂലിപ്പണിക്ക് പോവേണ്ട ഗതികേട് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അഭിമാനത്തോടു കൂടി തന്നെ പറയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ തന്നെയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരി നരേന്ദ്രമോദിയൊക്കെ കൃത്യമായിട്ട് ഇതുപോലെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് എതിരെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഭീകരവാദ സംഘടനകളൊക്കെ നമ്മുടെ രാജ്യത്ത് നിരോധിച്ചത് നമ്മളൊക്കെ തന്നെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് PFI നിരോധിച്ച് അതിൻ്റെ സകല ലീഡേഴ്സിനെയും തീഹാർ ജയിലിലേക്കങ്ങ് കൊണ്ടുപോയ സമയത്ത് ലീഡേഴ്സിന് കൃത്യമായിട്ട് ക്രൂര പ്രവർത്തികളൊക്കെ ചെയ്തവർക്ക് ഫണ്ടെത്തിക്കാൻ ഒരു വഴി ഇല്ലാതാവുന്ന സമയത്ത് ഒരു ക്യാഷും കയ്യിലെത്താഞ്ഞിട്ട് കൂലിപ്പണിക്ക് പോയതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഇങ്ങനെ പിടിക്കാൻ പോലും സാധിച്ചിട്ടുള്ളത്. സകല ലീഡേഴ്സിനെയും തീഹാർ ജയിലിലേക്ക് കൊണ്ടുപോയതിന് കൃത്യമായിട്ട് ഉത്തരമാണ് നമ്മൾ ഈ കണ്ടിട്ടുള്ള ഈ ഒരു വ്യക്തിയെയൊക്കെ അറസ്റ്റ് ചെയ്തത് എന്ന് പറയുന്നത്. മറ്റൊന്ന് പറയുന്നുണ്ട്, പല കമൻറ്റ് ബോക്സുകളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത്രയും കാലം NIA എന്തുകൊണ്ടാണ് ഇത്ര വൈകിയത് എന്നൊക്കെ. അതിന് മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വരുന്ന മുൻ SP ഉൾപ്പെടെയുള്ള സകല വിദഗ്ധന്മാരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരൊറ്റ ഉത്തരം എന്ന് പറയുന്നത് എന്തൊരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാലും അത് കേരളത്തിലാണെങ്കിൽ കേരള പോലീസൊക്കെയാണ് കൈകാര്യം ചെയ്യുക, അതിന് കൃത്യമായ തെളിവുകൾ ആ സമയത്ത് തന്നെ എടുക്കാതെ തലയും വാലും ഇല്ലാതാക്കി ഒരു വർഷത്തിനോ കാലങ്ങൾക്ക് ശേഷം കേസ് മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കുമ്പോൾ ഒരുപാട് ആ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ലാതായി പോയിട്ടുണ്ടാവും. എന്ത് തന്നെയായാലും സമയമെടുത്തിട്ടാണെങ്കിലും NIA ഇതുപോലൊരു തീവ്രവാദിയെ അറസ്റ്റ് ചെയ്തതൊക്കെ കാണുമ്പോൾ ഒരൊറ്റ കാര്യം കൂടി എടുത്തു പറയുകയാണ്, ഈ ഒരു തീവ്രവാദിയൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്ത വ്യക്തികൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതൊക്കെ ഏതൊരു സുബോധമുള്ള വ്യക്തിക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവരെയൊക്കെ തന്നെ തേടി NIA എത്തുമെന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്തൊക്കെ തന്നെയായാലും കേരളത്തിൽ ഇതുപോലെ എന്ത് ഭീകരപ്രവർത്തനം നടത്തി എത്ര ഒളിവിൽ കഴിഞ്ഞാലും അവരെയൊക്കെ തേടി പിടിച്ച് വേട്ട
ഇരട്ടയാടി പിടിക്കാൻ എൻഐഎ എത്തുമെന്നുള്ളത് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വളരെ വലിയ പ്രതീക്ഷ തന്നെയാണ്. ഈ വാർത്ത നമ്മളിലേക്ക് എത്തിയതോടുകൂടിയിട്ട് നമുക്കൊക്കെ തന്നെ കിട്ടുന്നതും